ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അവിടെ നിന്നെടുക്കാനുള്ളത് ഈ വിജയ് ബാബുവിനെതിരായ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വിജയ് ബാബു മുൻകൂർ ജാമ്യ ഹർജി നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കേസിൽ താനാണ് ഇരയെന്നും നിരപരാധിത്വം കോടതിയെ ബോധ്യപ്പെടുത്തുമൊക്കെ ബോധ്യപ്പെടുത്തുമെന്നൊക്കെ ഇന്നലെ വിജയ് ബാബു പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ലൈവിലൂടെ അക്കാര്യത്തിലും വിജയ് ബാബുവിനെതിരെ കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് സ്വദേശിയായ യുവതിയെ ബലാത്സംഗം ചെയ്തതിനും പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിനും അങ്ങനെ രണ്ട് കേസുകളാണ് നിലവിൽ ഇപ്പോൾ വിജയ് ബാബുവിനെതിരെ എറണാകുളം സൌത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിവരങ്ങളുമായി ചേരുന്നത് ജോഷി കുര്യനാണ് ജോഷി ഗുഡ് മോർണിംഗ് എന്തായാലും വിജയ് ബാബു വിദേശത്താണ് അതുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് മുൻകൂർ ജാമ്യ ഹർജിക്കുള്ള നീക്കവുമായി വിജയ് ബാബു മുന്നോട്ടു പോകുന്നു എന്താണ് നിലവിൽ കേസ് is there update ഗുഡ് മോർണിംഗ് ശാലിനി വളരെ വിവാദമായ ഈ ഒരു കേസിൽ അതിൻ്റെ നിയമ നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് വിജയബാബു ബാബു ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും ഇന്നലെ തന്നെ ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷക പ്രധാനപ്പെട്ട അഭിഭാഷകൻ മുഖേന ഈ ജാമ്യ ഹർജിക്കുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് ജാമ്യ ഹർജി ഫയൽ ചെയ്യുകയും അതിൻ്റെ തുടർച്ചയായി നാളെ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ബെഞ്ചാണ് ഈ ഹർജികളൊക്കെ തന്നെ പരിഗണിക്കുന്നത് നാളെ ബെഞ്ചിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വിജയ് ബാബു ഈ ഹർജിയിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏതെങ്കിലും വിധത്തിലുള്ള ബലാത്സംഗമൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല യുവതിയുടെ ഇതുമായി ബന്ധപ്പെട്ട് യുവതി തനിക്ക് അയച്ച ചാറ്റുകൾ അത്രയും തന്റെ പക്കൽ ഉണ്ട് നാനൂറിലധികം ചാറ്റുകളുണ്ട് ഈ ചാറ്റുകളൊക്കെ തന്നെ ഈ കേസിന്റെ ഭാഗമായി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ് ഈ സിനിമയിലെ അവസരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയിലേക്ക് നയിച്ചത് ഇതിനു പിരിൽ ബാഹ്യ ഇടപെടലുകളുണ്ട് അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ് വിജയ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുക പക്ഷേ സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്ന അവർ ഈ പെൺകുട്ടിയുടെ മൊഴിയടക്കം വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ തെളിവുകൾ വിജയ് ബാബുവിനെതിരെ ഉണ്ട് ശക്തമായ അന്വേഷണമുണ്ട് ഉണ്ട് വിജയ് ബാബുവിനെ പോലെ സമ്പന്നനായ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ സ്വാധീന ശക്തിയുള്ള ആൾക്ക് ജാമ്യം നൽകുന്നത് ഈ കേസിലെ അപ്പാടെ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിജയ് ബാബു ജാമ്യം നൽകരുത് എന്നൊരു വാദമാവും സർക്കാർ മുന്നോട്ട് വയ്ക്കുക എന്തായാലും ഇതിൻ്റെ ഇതിൻ്റെ ഹൈക്കോടതിയിലേക്കുള്ള നടപടികൾ തുടരുകയാണ് ഈ കേസാകട്ടെ പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് രണ്ട് കേസുകളാക്കിയാണ് ഒന്ന് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ള വിജയ് ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഈ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്ക് തരത്തിലുള്ള നടപടികൾ ഉണ്ടായി എന്നുള്ള വിലയിരുത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും വേണ്ട എന്നുള്ളതാണ് ഇവിടെ നിലപാട് വിജയ് ബാബു നിലവിൽ അമ്മയുടെ സംസ്ഥാന താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഇന്നലെ താരസംഘടനയായ അമ്മയുടെ പ്രതിനിധികളോട് അവിടെ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ തന്നെ നാം ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു എന്താണ് വിജയ് ബാബുവിനെതിരെ നിങ്ങൾ നടപടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ഘട്ടത്തിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് മറ്റുള്ളവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും ഇതേ ഇതേവരെ ഇതേക്കുറിച്ച് ഇതേക്കുറിച്ചും ആലോചിച്ചിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു ഇന്നലെ താരസംഘടനയെ അമ്മയിൽ നിന്ന് കിട്ടി സ്വാഭാവികമായും അവരും സമ്മർദ്ദത്തിലാണ് വിജയബാബുവിനെതിരെ നടപടി അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നതും ശാലിനി